ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചുതന്ന ക്വസ്റ്റ്യൻ ആണ്. ദ റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്തിരി പാടുള്ള കണക്കായി തോന്നും, വേറെ ഒന്നുമില്ല. കോസ് ത്രീ എക്സ്, കോസ് ത്രീ എക്സിന്റെ വാല്യൂ റേഞ്ച് ഫ്രം മൈനസ് വൺ ടു പ്ലസ് വൺ. മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇടയ്ക്ക് മാക്സിമം വാല്യൂ പ്ലസ് വണ്ണും മിനിമം വാല്യൂ മൈനസ് വണ്ണും. അപ്പൊ ഞാൻ കോസ് ത്രീ എക്സിന്റെ വാല്യൂ മിനിമം വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് വൺ കൊടുക്കുമ്പോഴത്തേക്ക് വൺ ബൈ ടു മൈനസ് ഓഫ് മൈനസ് വൺ വെച്ചാൽ പ്ലസ് വൺ ആകുമ്പോൾ വൺ ബൈ ത്രീ. അപ്പൊ എനിക്ക് ഈ ഫംഗ്ഷന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ വൺ ബൈ ത്രീ കിട്ടും. ഇനി ഏറ്റവും കൂടിയ വാല്യൂ എന്തോ, ഡിനോമിനേറ്റർ കുഞ്ഞാകുമ്പോൾ, അതായത് കോസ് എക്സിന്റെ ഏറ്റവും വലിയ വാല്യൂ എടുക്കും. മൈനസ് കോസ് എക്സ് ആയിട്ട് കോസ് എക്സ് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം ഫംഗ്ഷന്റെ വാല്യൂ കുഞ്ഞാവും. അപ്പൊ ഞാനിവിടെ കോസ് എക്സിന് വൺ കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ ടു മൈനസ് വൺ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് വെച്ചാൽ വൺ ഒന്ന് കിട്ടും, ടു മൈനസ് വൺ ആകുമ്പോൾ ഇത് കിട്ടും. അതായത് കോസ് എക്സ് മാക്സിമം ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മിനിമം ആവും, കോസ് എക്സ് മിനിമം ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം ആവും. അപ്പൊ ആ കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് വണ്ണും മാക്സിമം വാല്യൂ കിട്ടും. അപ്പൊ ഫംഗ്ഷന്റെ ഇന്റർവെല്ലിൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ബ്രാക്കറ്റ് വൺ ബൈ ത്രീ കോമ വൺ. അപ്പൊ ഇത്ര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കളയാതിരിക്കുക.